കന്നഡ ഭാഷാ ന്യൂനപക്ഷ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് ജീവിതാന്ത്യം വരെ പോരാടിയ നേതാവായിരുന്നു എം രാമണ്ണറായി. 1980, 89, 91 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച അദ്ദേഹം 12 വർഷം കാസർഗോഡിനെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചു. 1988 മുതൽ 98 വരെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. 1960 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ രാമണ്ണറായി 1965 മുതൽ 86 വരെ CPIM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 68 മുതൽ 76 വരെ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ. കാസർഗോഡ് ശുചീകരണ പദ്ധതി ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഈ കാലയളവിലാണ്. കാസർഗോഡിനെ കേരളത്തിൽ ലയിപ്പിക്കുന്നതിനെതിരെ കർണാടക സമിതിയോടൊപ്പം സമരം നയിച്ചാണ് രാമണ്ണറായി പൊതുരംഗത്തേക്ക് വന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ AKGയെ എതിർക്കണമെന്ന നിർദ്ദേശം അവഗണിച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് നിലയുറപ്പിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദമുള്ള രാമണ്ണറായി ജീവിതാന്ത്യം വരെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. 7 വർഷം മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ രാമണ്ണറായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. മാധ്യമപ്രവർത്തകനായ സണ്ണി ജോസഫ് രചിച്ച എം രാമണ്ണറായിയുടെ ജീവചരിത്രമായ സമരപഥത്തിന്റെ അവസാന താളിൽ രാമണ്ണറായിയുടെ വാക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. എന്റെ അസ്തമയം അകലെയല്ല, എന്നാൽ മനുഷ്യരാശിയുടെ നവോദയത്തിനായുള്ള പ്രത്യാശ ഇനിയും തുടരും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചുവന്ന പുലരി വിരിയും. അത് കാലത്തിന്റെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകമുള്ളിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരനും അവനിലെ നന്മയും നിലനിൽക്കും. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകുമെന്ന സമ്മതപത്രം ഒപ്പിട്ട് നൽകിയാണ് എം രാമണ്ണറായി എന്ന ചരിത്ര പുരുഷൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്.